2009 ജൂണിൽ പപ്പു സീബ്ര എന്ന ഒരു മാസ്കോട്ട്, ട്രാഫിക് മാസ്കോട്ടായി കേരള പോലീസ് തിരഞ്ഞെടുത്തത് എല്ലാവരും ഓർക്കുന്നുണ്ടാവും. കേരള പോലീസിൻ്റെ എന്നല്ല, ലോകത്തിൽ തന്നെ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ട്രാഫിക് മാസ്കോട്ട് വരുന്നത് ആദ്യമായായിരിക്കാം. ഒരു പുതിയ ട്രാഫിക് സംസ്കാരം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു പപ്പു സീബ്ര എന്ന ട്രാഫിക് മസ്കോട്ടിൻ്റെ ഉദ്ദേശം. പപ്പു സീബ്ര അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ വളരെയധികം വിജയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പപ്പു സീബ്രയെ സൃഷ്ടിച്ച നന്ദൻപിള്ളയുടെ ക്രിയാത്മകതയെ എത്ര ശ്ലാഘിച്ചാലും മതിവരികയില്ല. നന്ദൻപിള്ളയുടെ പപ്പു സീബ്രയുമായി മുൻപോട്ടുള്ള പുതിയ സംരംഭങ്ങൾക്ക് എല്ലാം എല്ലാ ഭാവുകങ്ങളും നേരുന്നു. സംഗീതം അതിമധുരതരമാണ്, നമ്മെ പലപ്പോഴും തൊട്ടുണർത്തുന്ന സംഗീതമാണ്, നമ്മുടെ പ്രണയ നിമിഷങ്ങളെ, വിരഹങ്ങളെ, വിഷാദങ്ങളെ, ദുഃഖങ്ങളെയൊക്കെ. പക്ഷേ നാം പാലിക്കേണ്ട ചില നിയമങ്ങളെക്കുറിച്ച് കുട്ടിപ്പാട്ടുകളായാലോ? കേരള പോലീസിന് വേണ്ടി ഓർഗ് പീപ്പിൾ നിർമ്മിച്ച് അതോടൊപ്പം ആർട്ടിസ്റ്റ് നന്ദമ്മിള്ള എഴുതിയ അതിമനോഹരമായ ഗാനങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. പപ്പു സീബ്ര, റോഡിൻ്റെ നിയമങ്ങൾ, സെൻസ് വേണം ഒപ്പം റോഡ് സെൻസും എന്ന് ഈ പാട്ടുകളിലൂടെ നമ്മിലേക്ക് അറിയിക്കുന്ന അതിമനോഹരമായ സിഡി. അമ്പിളി മാമനൊലിക്കും നേരം ഡ്രൈവർ സീബ്ര പോം പോം പീ. എതിരെ വണ്ടി വരും നേരം ലൈറ്റുകൾ ഡിൻ ചെയ്തോടിച്ചു. വരകൾ തെറ്റാതോടിച്ചു, സിഗ്നൽ കാണിച്ചോടിച്ചു. പപ്പു സീബ്ര ഒരു അനിവാര്യമായൊരു കലാസൃഷ്ടിയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. റോഡ് സുരക്ഷയുടെ ആവശ്യകത ഏറ്റവും നന്നായി സമൂഹത്തിൽ സമ്മതിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ പപ്പു സീബ്രയെപ്പോലുള്ളൊരു സൃഷ്ടി, ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെയധികം ആത്മസംതൃപ്തി നൽകുന്നു. എൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരടയാളമായി പപ്പു തിളങ്ങുന്നത് കാണുമ്പോൾ വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട്. ഇതുപോലുള്ളൊരു സൃഷ്ടിയിലൂടെ സമൂഹത്തിന് തിരിച്ചറിവുണ്ടാകുന്നതും അങ്ങനെ എത്രയോ വീടുകളിൽ സമാധാനം പുലരുന്നത് കാണുമ്പോഴും ആ സൃഷ്ടിയുടെ വലിപ്പം എനിക്ക് തരുന്ന ആത്മസംതൃപ്തി വളരെയേറെയാണ്. കാച്ച് ദം യങ് എന്ന് പറയുന്നത് പോലെ കുട്ടികളെ ഈ കാര്യത്തിൽ കൂടുതൽ പരിശീലിപ്പിക്കുക, അവരെ ഈ റോഡ് സെൻസിൻ്റെ കാര്യത്തിലും റോഡ് മര്യാദകൾ പാലിക്കുന്ന കാര്യത്തിലും അവരെ മാനസികമായി പൂർണ്ണമായി തയ്യാറാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റെ പ്രിയ സുഹൃത്ത് ആർട്ടിസ്റ്റ് നന്ദൻപിള്ളയുടെ നേതൃത്വത്തിലുള്ള ഓർഗ് പീപ്പിൾ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പപ്പു സീബ്ര റോഡ് സെൻസ് പാട്ടുകൾ, അത് കുട്ടികളിലേക്ക് എത്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതാണ് സിനിമ പോലെ തന്നെ, പക്ഷെ അശ്രദ്ധയോടെ വാഹനം ഓടിച്ചിട്ട് അത് ഇല്ലാതാക്കരുത്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ആൺകുട്ടികളെ പോലെ തന്നെ തുല്യരാണ് പെൺകുട്ടികളും. അതുകൊണ്ട് നമ്മളും തീർച്ചയായിട്ടും വാഹനം ഓടിക്കണം, പക്ഷെ ആ മത്സരം റോഡിൽ കാണിക്കാൻ പാടില്ല. കേരള പോലീസിന് വേണ്ടി ആർട്ടിസ്റ്റ് നന്ദൻപിള്ള തയ്യാറാക്കിയ പപ്പു സീബ്ര റോഡ് സെൻസ് പാട്ടുകൾ കേൾക്കുക, ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുക. നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് വിസിലടിക്കും, റഫറിണ്ട് നമ്മളെ നിയന്ത്രിക്കാൻ, പക്ഷെ റോഡിൽ വണ്ടി ഓടിക്കുമ്പോൾ റഫറിമാരൊന്നും ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിച്ച് നമ്മൾ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് വണ്ടി ഓടിച്ച് മദ്യപിച്ചിട്ട് അങ്ങനെ വാഹനം ഓടിക്കരുത്. കേരള പോലീസിന് വേണ്ടി ട്രാഫിക്കിലുള്ള നിയമങ്ങളെ കുറിച്ച് നമ്മുടെ ആർട്ടിസ്റ്റ് നന്ദമ്പിള്ള ഒരുക്കിയിട്ടുള്ള ഈ സി ഡി, ഓഡിയോ സി ഡി നമ്മുടെ ഫ്രാങ്കോണ് പാടിയിട്ടുള്ളത്, അത് നമ്മൾ എല്ലാവരും കേൾക്കണം. ൾ
നല്ലൊരു നാട്ടിൽ നട്ടുച്ചക്കെ മുട്ടകൾ പത്തും ബൈക്കിലിറങ്ങി പത്തിലൊരെണ്ണം കൽമറ്റിട്ടു കുടുകുട്ടു കുടുകുട്ടു ചീറിപ്പാഞ്ഞു. നല്ലൊരു നാട്ടിൽ നട്ടുച്ചക്കെ മുട്ടകൾ പത്തും ബൈക്കിലിറങ്ങി പത്തിലൊരെണ്ണം കൽമറ്റിട്ടു കുടുകുട്ടു കുടുകുട്ടു ചീറിപ്പാഞ്ഞു. ടപടപട റോട്ടിൽ വീണു ഒമ്പത് മുട്ടകൾ ഓംലെറ്റായി പത്തിലൊരെണ്ണം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടവൻ ആർത്തു വിളിച്ചു എന്നുള്ളതും ഗതാഗതം എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതുമൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് വേണ്ട ബോധവൽക്കരണം നടത്താൻ വേണ്ടി കേരള പോലീസിൻ്റെ ഈ ഉദ്യമം, ഓർഗ് പീപ്പിൾ മുഖേന നടത്തുന്ന ഈ ഉദ്യമം വളരെ ശ്ലാഘനീയമായ ഒരു ഉദ്യമമാണ്. പപ്പു സീബ്ര സെൻസ് പാട്ടുകൾ, ഒരുപാട് പാട്ടുകളുണ്ട്, അതിൻ്റെ ഓഡിയോ ഇതൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊക്കെ കാണണം. ഇത് കാണണം എന്ന് പറയാനുള്ള കാരണം, ഈ പപ്പു സീബ്ര റോഡ് സെൻസ് പാട്ടുകൾ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഒരു റോഡിൽ നമ്മൾ നടക്കേണ്ടത്, അതിനുള്ള മര്യാദകൾ എന്തൊക്കെയാണ്, അത് മുഴുവനും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. അതാണ് പപ്പു സീബ്ര റോഡ് സെൻസ് പാട്ടുകൾ. ഒരു നല്ല റോഡ് സംസ്കാരം വളർത്തിയെടുക്കാൻ വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടി ചെറിയ കവിതകളിലൂടെ പപ്പു സീബ്ര എന്ന ഈ സിഡിയോടൊപ്പം, ഇതിൽ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം നിൽക്കാൻ എല്ലാവരും ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളെല്ലാം അറിഞ്ഞവരാണെന്നുള്ള ചില കാര്യങ്ങളിൽ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് നന്ദമ്പിള്ളയുടെ പപ്പു സീബ്ര ശ്രമിക്കുന്നത്. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആ ഡ്രൈവിംഗ് പരിശീലനത്തിലേക്ക് പോകുന്നതിന് മുമ്പായി, ഇപ്പോൾ നമ്മളൊരു കണക്ക് മാഷാവാൻ പോകുന്നത് കണക്ക് പഠിച്ചിട്ടാണ്. അപ്പോൾ അതിന് മുമ്പ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നതിനേക്കാൾ മുൻപ് ഡ്രൈവിങ്ങിനുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ അത് കർശനമായി പാലിക്കാവുന്ന ഒരു തലമുറയെ നമുക്ക് വാർത്തെടുത്താൽ വിദേശ രാഷ്ട്രങ്ങളിൽ പോലും നമുക്കതിനുള്ള ഒരു ഗുണം കിട്ടാവുന്ന രീതിയിലേക്ക് മാറാൻ കഴിയും. നമ്മളൊന്ന് ശ്രദ്ധ പുലർത്തിയാൽ അത് നമ്മുടെ ജീവൻ മാത്രമല്ല, നമ്മൾ പോലും അറിയാത്ത നിരപരാധികളായ ഒരുപാട് ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കേരള പോലീസിന് വേണ്ടി ആർട്ടിസ്റ്റ് നന്ദൻപിള്ള രചിച്ച് ഓർ പീപ്പിൾ തയ്യാറാക്കിയ റോഡ് സെൻസ് പാട്ടുകൾ നിങ്ങൾ എല്ലാവരും കേൾക്കണം, ആസ്വദിക്കണം. ഒരശ്രദ്ധ അലസത നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ ജീവൻ മാത്രമല്ല, നിരവധി പേരുടെ സ്വപ്നങ്ങൾ കൂടിയാണ്. ഇവിടെയാണ് കേരള പോലീസിന് വേണ്ടി ആർട്ടിസ്റ്റ് നന്ദൻപിള്ള രചിച്ച് ഓർഗ് പീപ്പിൾ തയ്യാറാക്കിയ പപ്പു സീബ്ര റോഡ് സെൻസ് പാട്ടുകളും ശ്രദ്ധേയമാകുന്നത്. ഒരു ഇന്ത്യൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു കടമയാണ് പ്രത്യേകിച്ചും നന്ദൻപിള്ളയെ പോലെ ഒരു നല്ല ആർട്ടിസ്റ്റ് പപ്പു സീബ്ര എന്നൊരു ക്യാരക്ടറിനെ സൃഷ്ടിക്കുകയും ട്രാഫിക് അവയർനെസ്സിന് വേണ്ടി ആ ക്യാരക്ടറിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സോ ഈ പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ അതിൻ്റെ മ്യൂസിക് കൊടുക്കാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് കിട്ടി. എ സ്പെഷ്യൽ താങ്ക്സ് ടു ഓർഗ് പീപ്പിൾ. ദി പപ്പു സീബ്ര റോഡ് സെൻസ് പ്രൊജക്ട് ഹാസ് ഹാഡ് സപ്പോർട്ട് ഫ്രം റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻസ് സച്ച് ആസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ദി ഇൻഫോസിസ് ഫൗണ്ടേഷൻ ബാംഗ്ലൂർ. വി ആർ എക്സ്ട്രീംലി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ഗ്രോയിങ് ആൻഡ് വെരി ഇഫക്റ്റീവ് community-based road safety campaign, especially as part of the United Nations Decade of Action for Road Safety. Unnikale oru katha parayam, ee pappu sibra than katha parayam. Ee pappu sibraye ningal sradhikkuva, pappu sibra enna conceptine ningal prosahippikkuka, ningal ningalude kootukarodu parayuka. ഇനി ഉള്ള ജീവിതത്തിൽ റോഡ് അപകടങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ബൈ.